കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ കുറച്ചു കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് അപ്പോൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ? അപ്പോൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കും ഉണ്ടാവുക, അവരിൽ നിന്നുണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ ദേർ ഇസ് നോ ഫ്യൂഷൻ ഓഫ് ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് എന്ന് വെച്ചാൽ പല തരത്തിലുള്ള അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മളിതിൽ കുറേ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ പറയുന്ന ഫിഷൻ ആണ്. എന്താണ് അപ്പോൾ ഒരു ഫിഷൻ? ഫിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ദ പാരന്റ് ബോഡി ഇൻ ടു ടു ഓർ മോർ ഡോട്ടർ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിക്കൽ ടു ദ പാരന്റ്സ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ പറയാ, ഒരു പാരന്റൽ ബോഡി ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിലധികമായിട്ട് മാറും. എന്നിട്ട് ആ ഓരോരുന്നും പുതിയ ഇൻഡിവിജ്വൽസ് വരിക. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ പാരന്റൽ ബോഡി ഡിവൈഡ് ചെയ്ത് മോർ ദാൻ ടു അല്ലെങ്കിൽ ടു ഓർ മോർ പാർട്സ് ആയി മാറിയിട്ട് ഓരോ പാർട്സും എന്തായിട്ട് വരും, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫിഷൻ എന്ന് പറയുന്നത്. ഈ ഫിഷൻ തന്നെ രണ്ട് ടൈപ്പാണുള്ളത്. ബൈനറി ഫിഷനുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനുണ്ട്. ഈ ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ ഇൻ ദീസ് പാരന്റ് ഓർഗാനിസംസ് ഡിവൈഡ്സ് ഇൻ ടു ടു ഹാഫ്സ്. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരന്റ് ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷൻസ് ആവുന്നു, അല്ലെങ്കിൽ ഒരു പാരന്റ്സ് ഡിവൈഡ്സ് ഇൻ ടു ടു പീസസ് ആൻഡ് ഈച്ച് പീസസ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസംസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈനറി ഫിഷൻ എന്ന് പറയുക. അതിന് പെക്യുലർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ബാക്ടീരിയ, പ്രോട്ടോസോവൻസ്, പ്ലനേറിയൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ മേജറായിട്ട് വരുന്ന എക്സാമ്പിൾസ്. അതായത് ബൈനറി ഫിഷൻ കാണിക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്ലനേറിയൻസ് പറഞ്ഞു, പ്രോട്ടോസോവൻസ് പറഞ്ഞു, ബാക്ടീരിയാസ്. അപ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒന്ന് ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് രണ്ട് പീസ് ഓരോ പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, പ്ലനേറിയൻസ് ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കുന്നത് അമീബി ഉണ്ട്, പ്ലാസ്മോഡിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിഷനെ കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബഡ്ഡിങ് ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മേജറായിട്ട് എന്താ പറഞ്ഞാൽ, ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ തന്നെ എൻ്റെ പാരന്റിൻ്റെ ഐഡന്റിറ്റിക്കൽ കോപ്പീസ് ആയിരിക്കും പ്രോജനീസ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ബഡ്ഡിങ്, ഫോർമേഷൻ ഓഫ് എ ഡോട്ടർ ഇൻഡിവിജ്വൽ ഫ്രം എ സ്മോൾ പ്രൊജക്ഷൻ, ദ ബഡ് അറൈസിംഗ് ഓൺ ദ പാരന്റ് ബോഡി ഇസ് കോൾഡ് ബഡ്ഡിങ്. അപ്പോൾ ബഡ്ഡിങ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാൽ, ഒരു പാരന്റ് ഇപ്പോൾ ഒരു ഹൈഡ്രയാണ്. ഇതിന് മേജറായിട്ട് നമുക്ക് പറയാനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. അപ്പോൾ ഹൈഡ്രയിൽ ഒരു ചെറിയൊരു ബഡ് ആദ്യം ഫോം ചെയ്യും. ആ ബഡ് ചെറുത് ഫോം ചെയ്ത് അതിനുശേഷം അത് കുറച്ച് എൻലാർജ് ചെയ്ത് പിന്നെ കുറച്ചുകൂടി വലുതായി, അതിനുശേഷം ഈ പാരന്റ് ബോഡിയിൽ നിന്ന് ബഡ്ഡിങ് വഴി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അതിനെയാണ് എന്ത് പറയുക, ബഡ്ഡിങ് എന്ന് പറയുക. അപ്പം അക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. അപ്പോൾ ബഡ്ഡിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇപ്പോൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് ബോഡി ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിലധികമോ പീസ് ആവുന്നു, ആ ഈച്ച് പീസസ് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഫ്രാഗ്മെന്റേഷനും ബഡ്ഡിങ്ങും ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷന് ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്പോഞ്ചസ്, സീ അനിമോൺസ്, അതുപോലെ തന്നെ സം എക്കാനോഡംസ്. എക്കാനോഡംസ് എന്ന് പറയുമ്പോൾ സ്റ്റാർഫിഷ് ഒരു രണ്ടോ മൂന്നോ പീസ് ആയിട്ട് മാറും, ആ ഓരോ പീസും ഡെവലപ്പ് ഇൻ ടു ന്യൂ സ്റ്റാർഫിഷസ് ആയിട്ട് മാറും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് പറയാൻ പോകുന്നത്, ജെമ്മേ എന്ന് പറയും. ജെമ്മേ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ വിച്ച് ആർ ഗ്രീൻ മൾട്ടിസെല്ലുലർ അസെക്ഷ്വൽ ബഡ്സ് വിച്ച് ഡെവലപ്സ് ഇൻ എ സ്മോൾ റിസെപ്റ്റിക്കൽസ് കോൾഡ് ജെമ്മേ കബ്സ് ലൊക്കേറ്റഡ് ഇൻ ദി താലൈ. ഇപ്പോൾ എന്താണ് ജെമ്മേ എന്ന് വെച്ചാൽ, ദീസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വിച്ച് ആർ ഗ്രീൻ ഇൻ കളർ ദെൻ മൾട്ടിസെല്ലുലർ. ഇപ്പോൾ യൂണിസെല്ലാർ മൾട്ടിസെല്ലാറൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അസെക്ഷ്വൽ ബഡ്സ് ആണ്. പിന്നെ വിച്ച് ഡെവലപ്സ് ഇൻ ടു എ സ്മോൾ റിസെപ്റ്റിക്കൽസ് കോൾഡ് ജെമ്മേ. അപ്പോൾ ഈ ഒരു മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഒരു ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു റിസെപ്റ്റിക്കൽസിനകത്താണ്. ഈ റിസെപ്റ്റിക്കൽസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസെപ്റ്റിക്കൽസിന് പറയുന്ന പേരാണ് ഇത് ജെമ്മേ എന്ന്. ഇത് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ജെമ്മേ ഫോർമേഷൻ ഈസ് ഫൗണ്ട് ഇൻ ലിവർ ബേർഡ്സ്. അപ്പോൾ ലിവർ ബേർഡ്സിലാണ് മെയിൻ ആയിട്ട് എന്ത് കാണിക്കുക, ജെമ്മേസ് കാണിക്കുക. ഈ ഒരു ജെമ്മേസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ എന്ന് പറഞ്ഞൊരു ലിവർ ബേർഡ് ഉണ്ട്. അപ്പോൾ അതാണ് എന്ത് കാണിക്കുക, അല്ലെങ്കിൽ അതിലാണ് എന്ത് കാണുന്നത്, ജെമ്മേസ് എന്ന് പറഞ്ഞ കാണുന്നത്. അതൊരു അസെക്ഷ്വൽ ആയിട്ടുള്ള ഒരു ബഡ്. അപ്പോൾ നേരത്തെ ഹൈഡ്രയിൽ പറഞ്ഞ ഒരു ബഡ് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, അതുപോലെയുള്ള ഒരു ബഡാണ് ഈ ജെമ്മേ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറയുന്നത് ഒരു റീജനറേഷൻ ആണ്. ഇപ്പോൾ റീജനറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ പീസിൽ നിന്ന് ഒരു പുതിയ ഓർഗാനിസം മൊത്തമായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു റീജനറേഷൻ ഇസ് ദ ഫോർമേഷൻ ഓഫ് എ ഹോൾ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഫ്രം എ സ്മോൾ ഫ്രാഗ്മെന്റ്സ്. ഒരു ചെറിയൊരു ഫ്രാഗ്മെന്റിൽ നിന്ന് ഒരു മൊത്തം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഓർഗാനിസം തന്നെ ഡെവലപ്പ് ചെയ്യുക. അതിനാണ് എന്ത് പറയാം, റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജനറേഷന് വേറൊരു പേരുണ്ട്, മോർഫാലസം.
നിങ്ങളിപ്പോ ഈ ഒരു പല്ലിയുടെ വാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും റീജനറേറ്റ് വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജനറേഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ പറയുന്നത് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഈ മോർഫാലാക്സിസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് നമ്മളിപ്പോ പല്ലിയുടെ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോർഫാലാക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഏകദേശം സിമിലർ ആണ്. അപ്പൊ എന്താണ് റീജനറേഷൻ? അതായത് ഒരു ഫ്രാഗ്മെന്റ്, ഒരു പീസ് ഓഫ് ഫ്രാഗ്മെന്റ് ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയാ റീജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ ലോസ് പാർട്ട്, അല്ലെങ്കിൽ പറയാം നമുക്കൊരു റീപ്ലേസ്മെന്റ് ഓഫ് ദി ലോസ്ഡ് പാർട്ട്. ഇപ്പോൾ ഒരു പല്ല്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പല്ലിയുടെ ഒരു വാല് മുറിഞ്ഞു, അത് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് പുതിയൊരു വാല് വരുന്നു. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ്. അപ്പൊ ആ ബാക്കിയുള്ള ചെറിയ മുറിഞ്ഞ പോർഷനിൽ നിന്ന് പുതിയൊരു ആ ഭാഗം തന്നെ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരിക. ആ അതിനെ പറയുന്ന ഒരു ടേം ആണ് എന്താ പറയുക, എപ്പിമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പിമോർഫോസിസ് എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പല്ലിയുടെ വാല്, അത് തന്നെയാണ് എപ്പിമോർഫോസിസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ്. പിന്നെ അടുത്ത എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ. ഈ സ്പോർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെടിയുടെ വിത്ത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത് പറയുക, സ്പോർ എന്ന് പറയുന്നത്. സ്പോർസ് ആർ ദ പ്രൊപ്പഗ്യൂൾസ് വിച്ച് ജെർമിനേറ്റ് പ്രൊഡ്യൂസ് ആൻഡ് ന്യൂ ഇൻഡിവിജ്വൽസ്. ഈ സ്പോർസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊപ്പഗ്യൂൾ ആണ്, അതൊരു പ്രൊപ്പഗ്യൂൾസ് ആണ്. അത് ഒരു പുതിയ ഓർഗാനിസത്തിന് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രൊപ്പഗ്യൂൾസിനെയാണ് എന്ത് പറയുക, സ്പോർസ് എന്ന് പറയുന്നത്. അപ്പൊ ദീസ് ആർ ദ സെവറൽ കൈൻഡ്സ് ഓഫ് സ്പോർസ്. സൂ സ്പോർസ് ഉണ്ട്, സ്പൊറാൻജിയോ സ്പോർസ് ഉണ്ട്, ക്ലാമിഡോ സ്പോർസ് ഉണ്ട്, ഓയിഡിയ ഉണ്ട്, കോണീഡിയ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂ സ്പോർസ് ആണ്. സ്പൊറാൻജിയോ സ്പോർസ് ഉണ്ട്, ക്ലാമിഡോ സ്പോർസ് ഉണ്ട്, ഓയിഡിയ ഉണ്ട്, അതുപോലെ തന്നെ കോണീഡിയ ഉണ്ട്. ഇത്രയാണ് ഈ ഒരു സ്പോർ ഫോർമേഷനിൽ പറയാനുള്ളത്. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സ് എന്ന് പറയുന്നത് കഴിയും. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്ലാന്റ് പാർട്സ് എന്ന്, അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ് വെച്ച് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്താണ് ഇത് പറയുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് ദ ന്യൂ പ്ലാന്റ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് യൂണിറ്റ് സച്ച് ആസ് ബഡ്സ്, ട്യൂബേഴ്സ്, റൈസോംസ് എക്സെട്ര. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫോർമേഷൻസ് ഓഫ് ദ ന്യൂ പ്ലാന്റ് ഫ്രം ദ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സ് സച്ച് ആസ് റൈസോംസ് ഉണ്ടാവാം, ട്യൂബേഴ്സ് ഉണ്ടാവാം, ബഡ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് യൂണിറ്റ്സ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ ഈ റൈസോമിനെയും ട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ ബഡ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുക. വെൻ വൈൽ ഇൻ അനിമൽസ് അതർ സിമ്പിൾ ഓർഗാനിസംസ് ദ ടേംസ് അസെക്ഷൽ ഈസ് യൂസ്ഡ് ആംബിഗ്വസ്ലി. ഇൻ പ്ലാന്റ്സ് ദ ടേംസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ഫ്രീക്വൻലി യൂസ്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് എന്തിൻ്റെ കേസിലാണ് പറയുക, അനിമൽസിൻ്റെ കേസിലാണ് കൂടുതലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അനിമലിൻ്റെ കേസിലാണ് വരിക. പക്ഷേ ഒരു പ്ലാന്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ് നമ്മളിന്ന് കുറച്ച് ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന ഫിഷൻസ്, ഫിഷൻ എന്താണെന്ന് പറഞ്ഞു, അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ബൈനറി ഫിഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷൻ ഉണ്ട്. അതിൻ്റെ പെക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ബാക്ടീരിയ, പ്രോട്ടോസോവൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷന് പ്ലാസ്മോഡിയം, പ്ലനേറിയൻസ് അതൊക്കെയാണ് എന്താന്ന് പറയുക, അല്ലെങ്കിൽ അമീബിയം പ്ലാസ്മോഡിയാണ് മൾട്ടിപ്പിൾ ഫിഷിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു ബഡ്ഡിങ് പറഞ്ഞു. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഒരേറ്റ എക്സാമ്പിൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, അതായത് ഹൈഡ്ര എന്ന് പറയുന്നത്. ഒരു ബഡ് ഫോം ചെയ്ത് അതിൽ നിന്ന് പാരന്റ് ബോഡിനെ ഡിറ്റാച്ച് ചെയ്ത് വീണ്ടും ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നത്, അതാണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ എക്സാമ്പിൾസ് പ്ലനേറിയ പറയാം, അതുപോലെ തന്നെ ഈ എക്കാനോഡംസ് നമ്മുടെ സ്റ്റാർ ഫിഷിന്റെ കേസാണ് പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞത്, ഫ്രാഗ്മെന്റേഷന് എക്സാമ്പിൾസ്. അടുത്തെന്ന് പറഞ്ഞ ഒരു ജെമ്മ എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അത് എന്താ പറയുക, ഒരു ഗ്രീൻ കളർ മൾട്ടി സെല്ലുലാർ ഒക്കെയാണ്. ആ റിസെപ്റ്റിക്കൽസിനാണ് നമ്മൾ ജെമ്മ എന്ന് പറയാം. അതൊരു അതൊരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആണ്. അടുത്തെന്ന് പറയുന്നത് ഒരു റീജനറേഷൻ പറഞ്ഞു. റീജനറേഷനിൽ നമ്മൾ എപ്പിമോർഫോസിസ് എന്നുള്ളൊരു ടേം കണ്ടു, അതുപോലെ തന്നെ മോർഫാലാക്സിസ് എന്നുള്ളൊരു ടേം കണ്ടു. അതിനുശേഷം സ്പോർസ് പറഞ്ഞു. സ്പോർസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പും കൂടി പറഞ്ഞു. സൂ സ്പോർസ് പറഞ്ഞു, സ്പൊറാൻജിയോ സ്പോർസ് പറഞ്ഞു, ക്ലാമിഡോ സ്പോർസ്, ഓയിഡിയ, കോണീഡിയ, അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഫോർമേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ പ്രൊപ്പഗ്യൂൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് റൈസോമ്, ട്യൂബേഴ്സ്, അതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ ഇതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയ്ക്കാണ് പറയാനുള്ളത്. താങ്ക് യു.